വെൽക്കം ഓൾ ഓഫ് യു. എല്ലാവർക്കും പുതിയൊരു കോഴ്സിലേക്ക് സ്വാഗതം. നമ്മുടെ കോഴ്സിൻ്റെ പേര് അക്കൗണ്ടിംഗ് ബിൽഡപ്പ് കോഴ്സ്. അപ്പോൾ ഇതിൻ്റെ ഒരു പർപ്പസ് ആദ്യം തന്നെ പറയാം, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, ഇപ്പം നിലവിൽ ഡിഗ്രി ബികോമിലേക്ക് എൻറോൾ ചെയ്തിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട്. ഇവരിൽ പല കുട്ടികളും ചിലപ്പോൾ മറ്റ് ഡിസിപ്ലിനിൽ നിന്ന് വന്ന കുട്ടികളായിരിക്കാം. ഉദാഹരണത്തിന് എന്താണ്, പ്ലസ് ടു സയൻസ് ഗ്രൂപ്പ് എടുത്ത കുട്ടികളുണ്ടായിരിക്കും, അതുപോലെ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ്, ഇങ്ങനെ മറ്റു സബ്ജക്റ്റ് പഠിച്ച കുട്ടികൾക്ക് നമ്മളെ കൊമേഴ്സിലേക്ക് വരുമ്പോൾ, ഈ കൊമേഴ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ് നമ്മളെ അക്കൗണ്ടിങ് എന്ന് പറയുന്ന പേപ്പർ. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. പിന്നെ അതോടൊപ്പം തന്നെ പഠിച്ച് ഇറങ്ങിയ നമ്മൾക്ക്, പ്ലസ് ടുവിൽ പഠിച്ച് അക്കൗണ്ടിങ് ഒക്കെ പഠിച്ചിട്ടുള്ള നമുക്ക് ചിലപ്പോൾ ആ കാര്യങ്ങളൊക്കെ മറന്നുപോയിട്ടുണ്ടാവാം. അപ്പോൾ ഇവരെല്ലാം ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങുന്ന ഒരു കോഴ്സാണ് അക്കൗണ്ടിങ് ബിൽഡപ്പ് കോഴ്സ്. ഇനി നിങ്ങൾക്ക് എന്താണ് കൊമേഴ്സിൽ പഠിക്കുന്ന കുട്ടികളെ മാത്രം ഉദ്ദേശിക്കുന്നുള്ള അല്ലത്, അക്കൗണ്ടിങ് പഠിക്കാൻ ആഗ്രഹമുള്ള, അറിയാൻ ആഗ്രഹമുള്ള ആർക്കും, അതിൽ ചെറിയവർ വലിയവരെന്ന വ്യത്യാസമില്ല, ആർക്കും വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മളെന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഫ്രെയിം, അത് നമ്മളെന്താണ് ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്തിട്ട് നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് കണ്ട ആവശ്യമായ നോട്ടുകളും മറ്റു കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമുക്കറിയാം കൊമേഴ്സിലേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ, ബി കോമിലേക്ക് വരികയാണെങ്കിൽ സെക്കൻഡ് സെമസ്റ്റർ ഓൺവേഴ്സ് നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ പേപ്പർ സ്റ്റാർട്ട് ചെയ്യാണ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഉണ്ട് പഠിക്കാൻ. പിന്നെ അതുപോലെ തന്നെ എന്താണ് തേർഡ് സെമസ്റ്റർ ഒക്കെ ആകുമ്പോൾ ഇങ്ങനെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എന്ന സബ്ജക്റ്റ് പഠിക്കാണ്ട്, ദെൻ കോസ്റ്റ് അക്കൗണ്ടിങ് പഠിക്കാണ്ട്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പഠിക്കാണ്ട്, ഇത്തരത്തിലുള്ള ഒരുപാട് ബ്രാഞ്ചസ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ബ്രാഞ്ചസിനെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കേണ്ടതുണ്ട് ത്രൂ ഔട്ട് ദി ഇയർ. നമ്മളെന്താണ് ത്രൂ ഔട്ട് ദി കോഴ്സ്, നമ്മളെന്താണ് ഈ ബി കോം എന്ന് പറയുന്ന മൊത്തത്തിലുള്ള കോഴ്സ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബേസ്, ആധാരം എന്ന് പറയുന്നത് അക്കൗണ്ടിങ്ങിനെ കുറിച്ചുള്ള ബേസിക് നോളജ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് എല്ലാവരിലും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് ഈ ഒരു കോഴ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് കൂടുതൽ സംസാരിക്കുന്നില്ല, നേരിട്ട് നമുക്ക് എന്താണ് നമ്മുടെ കോഴ്സിലേക്ക് പോകാം. നമ്മൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, നമ്മളെ ഈ ലോകത്തെ, ഈ വേൾഡിന് ഇത്ര മാത്രം ആക്റ്റീവായിട്ട് ലൈവായിട്ട് നിലനിർത്തുന്നത് എന്താണെന്ന്? ദാറ്റ് ഈസ് കൊമേഴ്സ്, ബിസിനസ്, വാണിജ്യം അല്ലേ. ബിസിനസ് ഇല്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചോക്കി. ബിസിനസ് ഇല്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ, അതാണ് അതിൻ്റെ വാസ്തവം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കുറച്ച് ആളുകൾ ഒരു ഏരിയയിൽ കൂടുകയാണ് നമ്മളെ നാട്ടിൽ. ഓക്കെ, അതൊക്കെ നമ്മൾ ഓരോരുത്തരായിട്ടും ഒരുപാട് വ്യക്തികളുണ്ട്, ഓക്കെ, അങ്ങനെ നൂറുകണക്കിന് ആളുകളുണ്ട്. അപ്പോൾ നമ്മളൊരു വേദിയിൽ കൂടുകയാണെങ്കിൽ നമ്മളെന്ത് ചെയ്യുന്നത്, നമ്മൾ ആശയവിനിമയം നടത്തുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, വി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ടുഗദർ അല്ലേ. നമ്മളെങ്ങനെയാണ്, ഞാൻ ഇപ്പോൾ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ ഏതാണ്, ഇപ്പോൾ മലയാളത്തിലാണ് ഞാൻ നിങ്ങളോട് ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കൊരു ഭാഷയുണ്ട്, ലാംഗ്വേജ് ഉണ്ട്. ഇപ്പോൾ മലയാളമാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതുപോലെ ലോകമെമ്പാടുമുള്ള ബിസിനസ് സ്ഥാപനങ്ങൾ അവർക്കും എന്തുണ്ട്, ഒരു ലാംഗ്വേജ് ഉണ്ട്, അതാണ് അക്കൗണ്ടിങ്. സോ നോട്ട് ദി പോയിൻ്റ്, അക്കൗണ്ടിങ് ഈസ് ട്രീറ്റഡ് ആസ് ദി ലാംഗ്വേജ് ഓഫ് ബിസിനസ്. അത് പരമപ്രധാനമായിട്ട് എപ്പോഴും നിങ്ങളെ മനസ്സിലുണ്ടായിരിക്കണം, അക്കൗണ്ടിങ് ഈസ് ട്രീറ്റഡ് ആസ് ദി ലാംഗ്വേജ് ഓഫ് ബിസിനസ്. ഓക്കെ, ലാംഗ്വേജ് ഓഫ് ബിസിനസ്, ബിസിനസ്സിൻ്റെ ഭാഷ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ അക്കൗണ്ടിങ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളെന്താണ് അക്കൗണ്ടിങ്ങിനെ കുറിച്ച് അറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് ബിസിനസ്സിലേക്ക് വരാം. ബിസിനസ് ഇതാണല്ലോ നമ്മുടെ ഒരു വേൾഡിന് ആക്റ്റീവായിട്ട് നടത്തുന്നത്, ബിസിനസ്. ഒരു ബിസിനസ്സിൽ, ഇനിയിപ്പോൾ നിങ്ങളെ നാട്ടിലുള്ള ഒരു കച്ചവടക്കാരനെ നിങ്ങൾ എടുത്താൽ മതി, ഒരു ബിസിനസ്സിൽ എന്താണ് ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒരുപാട് സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കുന്നു, ഫർണിച്ചർ വാങ്ങിക്കുന്നു, മെഷീനറി വാങ്ങിക്കുന്നു അല്ലേ, വിൽപ്പന നടത്തുന്നു, സെയിൽസ്.
ബിസിനസ് സ്ഥാപനത്തിൻ്റെ റെൻ്റ് വാടക കൊടുക്കുന്നു, എംപ്ലോയീസിന് സാലറി കൊടുക്കുന്നു, കമ്മീഷൻ കൊടുക്കുന്നു, ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. ഇതിനൊക്കെ മൊത്തത്തിൽ നമുക്ക് എന്ത് വിളിക്കാം, ട്രാൻസാക്ഷൻസ് എന്ന് വിളിക്കാം. ട്രാൻസാക്ഷൻസ് ഓക്കെ. ഈ ട്രാൻസാക്ഷൻസ് കണ്ടല്ലോ, ഇടപാടുകൾ. ഈ ഇടപാടുകളൊക്കെ ഒരു ബിസിനസ് സ്ഥാപനം ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ബുക്കിൽ രേഖപ്പെടുത്തും. ആ ബുക്കിൻ്റെ പേരാണ് ജേണൽ. ജേണൽ ഇതാണ് ഫസ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്, ജേണൽ. അതുകൊണ്ട് ഇതിനെ പ്രൈമറി ബുക്ക് കീപ്പിംഗ് എന്നൊക്കെ വിളിക്കുന്നുണ്ട്. നമുക്ക് ഇതിലേക്കൊക്കെ പിന്നീട് വരാട്ടോ. ഇത് ജസ്റ്റ് നമ്മൾ അക്കൗണ്ടിങ് എന്താണെന്നുള്ള ജസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അതിനെക്കുറിച്ച് ഒരു ചെറിയ ഒരു ഫ്രെയിം വർക്ക് ആദ്യം ഉണ്ടാക്കിയിടുന്നതാണ്. പിന്നെ ഓരോ കഷ്ണം കഷ്ണമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സോർട്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരാം. സോ ഓരോ ബിസിനസ് സ്ഥാപനങ്ങളും ധാരാളം ഇടപാടുകൾ സംഭവിക്കുന്നുണ്ട്. ആ ഇടപാടുകളെല്ലാം നമ്മൾ ഒരു ബുക്കിൽ രേഖപ്പെടുത്തുന്നു, ജേണൽ. അപ്പോൾ ഈ ജേണലിൽ എല്ലാ കാര്യങ്ങളും ഇതിലുണ്ടാവും. ഇപ്പോൾ രാമിൻ്റെ അടുത്ത് നിന്ന് മേടിച്ച് രാമിന് കൊടുത്തത്, കുമാറിന് കൊടുത്തത്, കുമാറിൻ്റെ അടുത്ത് നിന്ന് മേടിച്ചത്, നമ്മളെ മോമന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് മേടിച്ചത്, ഇങ്ങനെ പല വ്യക്തികളിൽ നിന്ന് മേടിച്ചത്, കടമായിട്ട് വിറ്റത്, ക്യാഷിന് വിറ്റത്, കടമായിട്ട് വാങ്ങിച്ചത്, ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചത്, ഇങ്ങനെ എല്ലാം കൊണ്ട് ചറപ്പറ 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 അതിലുണ്ട്, നമ്മുടെ ജേണൽ എന്ന് പറയുന്ന ബുക്കിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് നോക്കി കണ്ടുപിടിക്കാൻ വലിയ പണിയാണ്. സോ നമ്മളെന്താണ്, ഈ ഒരു വ്യത്യസ്തമായ അക്കൗണ്ടിൻ്റെയൊക്കെ സ്വഭാവത്തിനനുസരിച്ച് നമ്മൾ തരം തിരിച്ചിട്ട് മറ്റൊരു ബുക്കിലേക്ക് നമ്മൾ ഇതിനെല്ലാം മാറ്റുന്നു. അതിനെയാണ് ലെഡ്ജർ എന്ന് പറയുന്നത്. ലെഡ്ജർ, ലെഡ്ജർ, ലെഡ്ജർ ഈസ് എ കളക്ഷൻ ഓഫ് വേരിയസ് അക്കൗണ്ട്സ്. വ്യത്യസ്തമായിട്ടുള്ള അക്കൗണ്ടിൻ്റെ ഒരു ശേഖരമാണ് ലെഡ്ജർ. ഇതിലേക്ക് നമുക്ക് പിന്നെ വരാം. ഈ ലെഡ്ജർ പ്രിപ്പയർ ചെയ്യാൻ പ്രത്യേകമായിട്ടുള്ള റൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാത്തിനും റൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ലെഡ്ജർ എങ്ങനെയാണ് ലെഡ്ജറിലേക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോയിടുക, അതിനൊക്കെ പ്രത്യേകമായിട്ട് റൂളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് റൂൾ അറിയാത്തവരെ ചെയ്തിട്ടുണ്ടെങ്കിൽ സാധാരണഗതിയിൽ തെറ്റാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും അതിലുണ്ട്. സോ നമ്മൾ ചെയ്ത ഈ ലെഡ്ജേഴ്സ് ഇതൊക്കെ ശരിയാണോ നമുക്ക് ചെക്ക് ചെയ്യണം. അതായത് ലെഡ്ജറിൻ്റെ ഒരു അക്യുറസി, അരിത്തമെറ്റിക്കൽ അക്യുറസി, അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യും, ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ്. സോ ട്രയൽ ബാലൻസിൻ്റെ പർപ്പസ് എന്താണ്, ടു ചെക്ക് ദി അരിത്തമെറ്റിക്കൽ ആക്യുറസി ഓഫ് ലെഡ്ജേഴ്സ്. ലെഡ്ജേഴ്സിൻ്റെ ആക്യുറസി ചെക്ക് ചെയ്യാം. ദെൻ നമ്മളിപ്പോൾ ഇങ്ങനെ എന്താണ് ഈ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ ഒരു ബുക്കിലോ അല്ലെങ്കിൽ മറ്റു ഒരുപാട് ബുക്കിൽ രേഖപ്പെടുത്തി ഇങ്ങനെ വെച്ച് പോകേണ്ട വലിയ കാര്യമൊന്നുമില്ലല്ലോ. നമുക്ക് ഈ വർഷാവസാനം എന്താണ് സംഭവിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും അറിയാണ്ട് ആഗ്രഹം ഉണ്ടാവും, എസ്പെഷ്യലി അതിൻ്റെ ഓണർ അല്ലേ. ഇത് ലാഭത്തിലാണോ പോണത്, നഷ്ടത്തിലാണോ പോണത്? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു വർഷത്തിൻ്റെ അവസാനം, അറ്റ് ദി എൻഡ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ, നമ്മൾ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകളും അതുപോലെ അക്കൗണ്ടുകളും പ്രിപ്പയർ ചെയ്യും. നമ്മൾ എന്ത് ചെയ്യും, ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇതൊക്കെ ഏതെന്നാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഫ്രം ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസിൽ നിന്നും നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യും. ഇത് രണ്ടും കൂടി ഒരുമിച്ച് ഉണ്ടാക്കാം. ട്രേഡിംഗ് ആൻഡ് പി ആൻഡ് എൽ അക്കൗണ്ട് എന്ന് ഒരുമിച്ച് വരയ്ക്കാൻ പറ്റും. ഇതിൽ നിന്ന് നമുക്ക് ലാഭമാണോ നഷ്ടമാണോ എന്ന് കിട്ടും. നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ്, നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ്. ബാലൻസ് ഷീറ്റിൽ നിന്ന് നമുക്ക് ഇപ്പം നമ്മുടെ ഒരു സ്ഥിതി എന്താണെന്ന് മനസ്സിലാവും. നമ്മുടെ കയ്യിൽ ഇനി എത്ര ക്യാഷ് ബാക്കിയുണ്ട്, എത്ര ആൾക്കാർക്ക് കൊടുക്കാണ്ട്, നമ്മളെ ക്യാപിറ്റലിൻ്റെ സ്ഥിതി ഇപ്പം എന്താണ്, നമ്മളെ ഫർണിച്ചറും എന്തൊക്കെ സാധനം നിലവിലുണ്ട്, ഇങ്ങനെ നമുക്ക് കിട്ടാനുള്ളതും കൊടുക്കാനുള്ളതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഏത് നോക്കിയാൽ അറിയാം, ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാൽ അറിയാം. ബാലൻസ് ഷീറ്റ് അക്കൗണ്ട് അല്ല, ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ്. സ്റ്റേറ്റ്മെൻറ്റാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാൽ നമുക്ക് എന്തറിയാം, നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാവും. ഫിനാൻഷ്യൽ പൊസിഷൻ. ഇനി ഈ ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആവശ്യക്കാർക്ക് കാണിച്ചു കൊടുക്കാം. ഈ ഒരു ഇൻഫോർമേഷൻ ആർക്കൊക്കെയാണോ ആവശ്യമുള്ളത് അവർക്കൊക്കെ എന്ത് ചെയ്യാം, ഇത് പ്രൊവൈഡ് ചെയ്യാം. നമുക്ക് ആവശ്യമാണെങ്കിൽ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ പുറമുള്ള ആളുകൾക്ക് ഉണ്ടെങ്കിൽ, നമുക്ക് കടം തന്ന് സഹായിച്ച ആളുകൾക്കൊക്കെ ഉണ്ടോ,
ആളുകളൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ നമ്മുടെ സ്ഥാപനം നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അറിയാനുള്ള ആഗ്രഹം ഉണ്ടാവും. ഇപ്പം ഗവൺമെൻറ്റിന് എന്താണ് അറിയാൻ ആഗ്രഹം ഉണ്ടാവും, കാരണം എന്താണ്, അവർക്ക് നമ്മൾ ടാക്സ് കൊടുക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള ഔട്ട്സൈഡേഴ്സും അതുപോലെ സ്ഥാപനത്തിൻ്റെ ഉള്ളിലുള്ള ആളുകൾക്കൊക്കെ അക്കൗണ്ടിങ്ങിൻ്റെ ഇൻഫോർമേഷൻ ആവശ്യമാണ്. അപ്പോൾ അതൊക്കെ സപ്ലൈ ചെയ്യുക, അതൊക്കെ എഴുതുന്ന നമുക്ക് കിട്ടും. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ നോക്കിയാൽ നമുക്ക് കിട്ടും. ചുരുക്കി പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം ഇതിനെ മൊത്തത്തിൽ നമുക്ക് എന്ത് പറയാം, ഈ ഒരു മൊത്തം പ്രോസസ്സിനെ നമുക്ക് അക്കൗണ്ടിങ് എന്ന് പറയാം. ഇത്രേ ഉള്ളൂ. എന്താണ് വട്ട് ഈസ് അക്കൗണ്ടിങ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ കംപ്ലീറ്റ് പ്രോസസ്സ് അടങ്ങിയിട്ടുള്ള സംഭവങ്ങളാണ്. വളരെ സിമ്പിൾ അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം ജേണൽ നമ്മൾ പഠിക്കേണ്ടത് ഹൗ വി പ്രിപ്പയർ ജേണൽ, ലെഡ്ജർ ഹൗ വി പ്രിപ്പയർ ലെഡ്ജർ, ഹൗ വി പ്രിപ്പയർ ട്രയൽ ബാലൻസ്. ഓഫ് കോഴ്സ് ഹൗ ഒരു വലിയ ഹൗ അല്ലേ. ഹൗ വി പ്രിപ്പയർ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് എക്സെട്ര. ഓക്കെ, ഇതൊക്കെ നമുക്ക് മനസ്സിലാവണം. ഓക്കെ, ഇതൊക്കെ പാടെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹൗ എന്ന് പറയും അല്ലേ. സോ ഈ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു കോഴ്സിൽ മൊത്തത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മളെന്താണ് ഇതിൻ്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ഇതിപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്തത്. തുടർന്നുള്ള വീഡിയോകളിൽ കൂടുതൽ രസകരമായിട്ടുള്ള അക്കൗണ്ടിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് എവിടുന്നാ വന്നിട്ട് ചാടിയത്, ഓക്കെ, ആരാപ്പ് ഇതിൽ നിന്ന് കൊണ്ടുപോയിട്ട്, ഇതൊക്കെ നമുക്ക് വളരെ രസകരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ, എന്തൊക്കെയാണ് ഇതിൽ ഉള്ള മറ്റ് വസ്തുതകൾ എന്നൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് എന്താണ് വീണ്ടും വരാം. ഇപ്പോൾ വീഡിയോ ഒരുപാട് വലുതായിട്ടുണ്ടെങ്കിൽ തുടക്കക്കാർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാവും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ടോപ്പിക്കുകളായിട്ട് വരുന്നത്. ഓക്കെ, സോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇതിൻ്റെ ഭാഗങ്ങളായിട്ട് വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ.